ഇത് തീരെ പൊക്കം കുറഞ്ഞ വിഷുവാണ്. അപ്പൊ നമുക്ക് കാണാമല്ലോ, നമ്മൾ ഇരിക്കുകയാണ്, ഇരുന്നിട്ട് ഒരു 90 സെന്റിമീറ്ററോളം പൊക്കേ ഉള്ളൂ ഈ പശു. ഇത് കപില ഇനത്തിപ്പെടുന്ന വിഷുവാണ്. കപില കപിലയിലെ ഇവർക്ക് കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു പൂച്ചക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഇത് കൊടുക്കും. പിന്നെ കാളകളെയൊക്കെ, വെച്ചൂർ കാളകളെയും പശുക്കളെയൊക്കെ നമ്മൾ ദാനമായിട്ടും പലയിടത്തുനിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. വില പലരും നാടൻ പശുവിന് ഇഷ്ടമനുസരിച്ച് പല വില മേടിക്കുന്നവരുണ്ട്. കൊള്ള വില മേടിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു നോർമൽ വിലയേ ഉള്ളൂ ഇതിനൊക്കെ. എന്താ വില വരും? ഇത് പ്യൂർ വെച്ചൂരാണ്, ഒറിജിനൽ വെച്ചൂരാണ്. ഒരു മായവില്ല, ഒരു മായവില്ല, 100% വെച്ചൂരാണ്. ഇത് മിനിയേച്ചറാണ്, അധികം പൊക്കമില്ല. നമ്മളെ നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. പൊക്കം കണ്ടോ? നിങ്ങൾക്ക് എത്ര മീറ്റർ നീളമുണ്ട്? എനിക്ക് 107. അപൂർവമായിട്ട് ജനിക്കുന്നതാണ് കവലപ്പശു. കവലപ്പശുവിന് ജനിക്കുന്ന നമ്മളെ കവലയുടെ സെമൻ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് വെച്ചൂര് കുത്തി വെക്കും, കാസർഗോഡ് ഉള്ള കുത്തി വെക്കും, അത് ഇഷ്ടമുള്ള സെമൻ കുത്തി വെക്കും. ജനിക്കുന്നത് പ്യുവർ ബ്രീഡ് കിട്ടണമെന്നില്ല, മിക്സ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം 3ാംകുറ്റിയിലാണ്. ഇവിടെ വരാനൊരു കാരണമുണ്ട്. രണ്ട് ഇതേപോലെ നാടൻ പശുക്കളെ അരുമയായി വളർത്തുന്ന ഒരു ബ്ലോഗറുണ്ട്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് രാജീവ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാനലുണ്ട്. അത് കാർഷിക മേഖലയുള്ളവർക്കെല്ലാം നല്ലതുപോലെ അറിയാവുന്ന ഒരു ചാനലാണ്. അന്നേരം ഞാനിവിടെ വന്നേക്കുന്ന ഇദ്ദേഹത്തിന് നാടൻ പശുക്കളുമായിട്ട് ഭയങ്കര കമ്പമാണ്. കണ്ടമാനം നാടൻ പശുക്കൾ വളർത്തുന്നുണ്ട്. അത് മാത്രമല്ല, നാടൻ പശുക്കളുടെ വീഡിയോ ആണ് തോനെയും ഇടുന്നത്. അന്നേരം അദ്ദേഹത്തെ ഒന്ന് കണ്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിനൊരു സപ്പോർട്ടും എനിക്കൊരു നിങ്ങളൊരു സപ്പോർട്ടായി മാറണം. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാജീവേട്ടാ നമസ്കാരം. നമസ്തേ. അതെ, ഇവിടെ ഒരു ഗോശാല എത്ര നാളായി തുടങ്ങിയിട്ട്? ഗോശാല ഇപ്പം നമ്മൾ അടുത്ത സമയത്താണ് തുടങ്ങിയത്. നാടൻ പശു നേരത്തെ മുതലുണ്ട്, പക്ഷേ നമുക്ക് അധികം വളർത്താൻ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഗോശാല ചെയ്യാനായിട്ടൊരു അവസരം ഒരുക്കി തന്നു. അപ്പം നമ്മൾ എണ്ണത്തിൽ കൂടുതൽ പശുക്കളെ ആക്കി ഇവിടെ ഗോശാല റൺ ചെയ്ത് പോകുന്നുണ്ട്. അതെ, എത്ര പശുക്കളുണ്ട് ഇപ്പോൾ? ഇപ്പം നമുക്കിപ്പോൾ നിലവിലൊരു 6 പശുക്കളോളം നിപ്പുണ്ട്. അപ്പം അധികം പശുക്കൾ ഇവിടെ നമുക്ക് കെട്ടാൻ പറ്റില്ല. അതെ, അപ്പോൾ ആവശ്യക്കാരിങ്ങനെ വരും, അതിനനുസരിച്ച് നമ്മൾ നാടൻ പശുക്കളെ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഏതാ നമ്മുടെ? ഇത് തീരെ പൊക്കം കുറഞ്ഞ പശുവാണ്. ഇപ്പം നമുക്ക് കാണാമല്ലോ, നമ്മൾ ഇരിക്കുകയാണ്, ഇരുന്നിട്ട് ഒരു 90 സെന്റിമീറ്ററോളം പൊക്കേ ഉള്ളൂ ഈ പശു. ഇത് കപില ഇനത്തിപ്പെടുന്ന പശുവാണ്. കപില കപിലയിലെ ഇവർക്ക് കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു പൂച്ചക്കണ്ണു മാതിരിയുണ്ട്. കപില പശുവാണ്, തീരെ പൊക്ക കുറവാണ്. മിനിയേച്ചർ പ്രത്യേകതകൾ, ഇവര് നാടൻ പശുക്കളാണ്, ഭാരതീയ പശുക്കൾ എന്ന് പറയുന്ന നാടൻ പശുക്കളാണ്. ഇവര് ഒരു വീട്ടിൽ ഒരു പശുവെങ്കിലും വളർത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠതയാണ്. പാലിനപ്പുറം ഇതിൻ്റെ ഗോമൂത്രത്തിനും ചാണകത്തിനും ഒക്കെ വളരെ പ്രത്യേകതകളുണ്ട്. ഇവര് വളരെ അപൂർവമാണോ നാടൻ പശുക്കളിൽ? കപില അപൂർവമാണ്. കപില എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 1000 പശുക്കൾ ജനിക്കുമ്പോൾ ഒരു പശു അപൂർവമായിട്ടുണ്ടാവും. വളരെ അപൂർവം, വളരെ അപൂർവമാണ് കപില പശുക്കൾ എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് പൊക്കം കുറഞ്ഞത് വളരെ റെയർ ആയിട്ടാണ്. പിന്നെ ആ കണ്ണിന്റെ ഒരു പ്രത്യേകത, ഒരു പൂച്ചക്കണ്ണാണ് ഇതിന്റെ. അങ്ങനെയുള്ളതിന് വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ് ഈ കപില എന്ന് പറയുന്നത്. കപില ഒരു പ്രത്യേക ബ്രീഡല്ല, നാടൻ പശുക്കൾ ജനിക്കുമ്പോൾ അത്യപൂർവമായിട്ട് കാസർഗോഡ് ഉള്ളനില, കൂടുതലായിട്ടും കാസർഗോഡ് ഉള്ളനിലാണ് ഉണ്ടാകുന്നത്. സെവൻ അവൈലബിൾ അല്ല. ഇപ്പോൾ കപിലയുടെ കാളകളും ഉണ്ടാകുന്നുണ്ട്. കാളകളെ കൊണ്ട് നമ്മൾ വേറെ പശുക്കളെ ബ്രീഡ് ചെയ്യിച്ചാലും കപില ഉണ്ടാകണമെന്നില്ല. അത്യപൂർവമായിട്ട് ഉണ്ടാകുന്നതാണ് കപില എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു മാർക്കറ്റ് കാണുമായിരിക്കുമല്ലോ? മാർക്കറ്റ് വളർത്താൻ ആഗ്രഹിക്കുന്നു. നാടൻ പശുക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് കപില പശുവിനോട് പ്രത്യേക താല്പര്യം കൂടുതലായിരിക്കുമല്ലോ. വില പലരും നാടൻ പശുവിന് ഇഷ്ടമനുസരിച്ച് പല വില മേടിക്കുന്നവരുണ്ട്. കൊള്ള വില മേടിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു നോർമൽ വിലയേ ഉള്ളൂ ഇതിനൊക്കെ. എന്താ വില വരും? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 20-22 ആണെങ്കിൽ കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ സംരക്ഷിക്കുന്നവരായിരിക്കണം, ഇഷ്ടത്തോടെ കൂടി വളർത്തണം. അങ്ങനെയുള്ളവർക്ക് നാടൻ പശു കപില പശുവിന് ഇനി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അത് ഏത് രീതിയിലോട്ട് മാറും? അത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പറഞ്ഞില്ലേ, അപൂർവമായിട്ട് ജനിക്കുന്നതാണ് കപില പശു. കപില പശുവിന് ജനിക്കുന്ന നമ്മളെ കപിലയുടെ സെമൻ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് വെച്ചൂര് കുത്തി വെക്കും, കാസർഗോഡ് ഉള്ള കുത്തി വെക്കും, അത് ഇഷ്ടമുള്ള സെമൻ കുത്തി വെക്കാം. ജനിക്കുന്നത് പ്യുവർ ബ്രീഡ് കിട്ടണമെന്നില്ല, മിക്സ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും. നമുക്ക് ഇനി ഒരു കപിലിനെ കപിലയെ കിട്ടണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. അത്യപൂർവമാണ്. ഇത് മാത്രമായിട്ടേ കാണത്തുള്ളൂ. ഇനി എവിടെങ്കിലും ഉണ്ടാവുന്നുണ്ട്, പലയിടത്തും കപിലുണ്ട്. കപില ഇഷ്ടപ്പെട്ട് വളർത്തുന്നവർ ധാരാളം. ഇത് കൂടുതലും ഈ കപില പശുവിന്റെ ഈ ഈ ഒരു കളറാണ് വരുന്നത്. ഈ നല്ല
ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. പിന്നെ ഇതിനൊരു ഡിഫറെന്റ് കളർ വന്നിട്ടുണ്ട്, മുഖത്ത് ചെറിയൊരു വെള്ള വന്നിട്ടുണ്ട്. കൂടുതൽ ഈ കളറാണ് വരുന്നത് ബാക്ക് സൈഡില്, ആ ഒരു നല്ല കാപ്പിപ്പൊടി കളറാണ് വരുന്നത്. ഇതിപ്പോ എത്ര വയസ്സായിരിക്കണം? ഇതിപ്പോ കിടാവാണ്, ഇത് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്, വെച്ചൂരാണ് കുത്തി വെച്ചേക്കുന്നത്. അപ്പം കൺഫേം ആയിട്ടില്ല, രണ്ടു മാസം ആയി കുത്തി വെച്ചിട്ട്. അതാണ് കപില. കപില ഇത് ലക്ഷ്മി. ലക്ഷ്മി ഇത് പ്യുർ വെച്ചൂരാണ്, ഒറിജിനൽ വെച്ചൂരാണ്. ഒരു മായവും ഇല്ല, ഒരു മായവും ഇല്ല, 100% വെച്ചൂരാണ്. ഇത് മിനിയേച്ചർ ആണ്, അധികം പൊക്കം ഇല്ല. നമ്മളെ നിക്കുമ്പോ തന്നെ അറിയാമല്ലോ. അതെ അതെ അതെ, പൊക്കം കണ്ടോ. നിങ്ങൾക്ക് എത്ര മീറ്റർ നീളമുണ്ട്? എനിക്ക് 170 ഉണ്ട്. എന്റെ അരമെച്ചവും താഴെയാണ് ഇവിടെ ഹൈറ്റ് കണ്ടോ. നമുക്ക് കാണാൻ പറ്റും ക്യാമറ ഒക്കെ കണ്ടിട്ടാ. ഒറിജിനൽ വെച്ചൂരാണ്. ഇവള് പ്രസവം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കുട്ടിയാ, കാളയാണ്. അതെ അതെ, ഒരു മാസം ആയിരുന്നു. അതെ അതെ അതെ, കാളക്കുട്ടിയാണത്. അടുത്തത് പിന്നെ വെക്കുന്നത് ഇത് വെച്ചൂര് കുട്ടിയാണ്. ഇത് പാറു. പാറു ഓരോരുത്തർക്കും പേരുണ്ടോ? പാറു. അതെ അതെ, ഇത് വെള്ള കളർ വെച്ചൂരാണ്. പാറുക്കുട്ടി, പാറു, പാറു ഉമ്മയൊക്കെ തരും പാറുക്കുട്ടി. ഇത് പാറുവാണ്, ഇത് പ്യുർ വെച്ചൂരാണ്, വെള്ള കളറാണ്. ഇവർക്ക് ഇത്രേ ഉള്ളു പൊക്കം. ഇപ്പം വളർച്ച കഴിഞ്ഞു? ഇല്ല, ഒരു വയസ്സായതേ ഉള്ളൂ. ഒരു വയസ്സായതേ ഉള്ളൂ. ശകലം കൂടെ ഒക്കെ ഒന്ന് വലുതാവും. അടുത്തത് ഇത് കൃഷ്ണ. കൃഷ്ണ കുഞ്ഞാണോ? ആ, ഇവക്ക് ഒരു 20 മാസം പ്രായമായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല പിങ്ക് സ്കിന്നാണ് ഇവക്ക്. ഇത് പിന്നെ നമ്മളിത് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്വർണ്ണ നിറമാണ്, വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്ക്. ഇത് നല്ല കരിമിഴി കണ്ണുമായിട്ടുള്ള ഒറിജിനൽ കൃഷ്ണയാണ്. 20 മാസം പ്രായമായിട്ടുണ്ട്. 20 മാസം. ആ, ഇതൊക്കെ നല്ല ഇണക്കമുള്ള കടാക്കളാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നതെല്ലാം. നിങ്ങൾ പ്രത്യേകിച്ച് ഓമനിച്ച് താലോലിച്ച് വളർത്തുന്നതല്ലേ? നല്ല നല്ല ഇണക്കമുള്ള കടാക്കളാണ് ഇവിടെ എല്ലാം. ഇവരെ ലാഭത്തിന് വേണ്ടി വളർത്തുമല്ലോ, ഇഷ്ടം കൊണ്ട് വളർത്തുന്നത്. ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണ്. ഇഷ്ടപ്പെട്ട് വന്നാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ ലാഭമൊന്നും പ്രതീക്ഷയല്ല. വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഇത് കൊടുക്കും. പിന്നെ കാളകളെയൊക്കെ, വെച്ചൂർ കാളകളെയും പശുക്കളെയൊക്കെ നമ്മൾ ദാനമായിട്ടും പലയിടത്തും എടുത്തു കൊടുത്തിട്ടുണ്ട്. നാടൻ പശുക്കളെ വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ട നാടൻ പശുവിനെ കൊടുക്കാം. ഇത് ഇത് കൃഷ്ണയാണ്. ഇതും കൃഷ്ണയാണ്. കൃഷ്ണയ്ക്ക് ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന ടൈപ്പാണ്. ഹൈറ്റ് കുറവാണ്. ഇതൊരു കാർവർണ്ണന്റെ കളർ എന്നൊക്കെ നമ്മൾ പറയും, ഇങ്ങനെ കളർ വരുന്നത്. ഈ ഗോശാല കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഗോശാല കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പാലുൽപാദനം കുറവാണ് നാടൻ പശുക്കൾ എന്ന് പറയുമ്പോൾ. പാലല്ല നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. ഇതിൻ്റെ പഞ്ചഗവ്യം എന്ന് പറയുന്നത് 5 ഗവ്യങ്ങൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ അത് ഇതിൻ്റെ മൂത്രമായാലും ചാണമായാലും നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണമാണ്. മണ്ണ് ഫലപുഷ്ടമുള്ളതായി മാറും. ആ പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ഇതിൻ്റെ വളം കൊണ്ട്. പിന്നെ ഇവരുടെ പ്രസൻസ് പോലും നമുക്ക് ഒരു വീടിന് ഭയങ്കര ഐശ്വര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നാടൻ പശുക്കളെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വംശനാശമാണോ? ഉദ്ദേശലക്ഷ്യം ഇവരെ സംരക്ഷിക്കണം. ഇവരാണ് ശരിക്കും പശുക്കൾ. ശരിക്കും പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ മിൽക്ക് യഥാർത്ഥ മിൽക്കാണ്, A2 മിൽക്കാണ്. അപ്പം ഇവരുടെ പലയിടത്തും ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ പശുക്കളുണ്ട്. ഇപ്പം കാസർഗോഡ് എന്ന് പറയുമ്പോൾ കാസർഗോഡ്, വെച്ചൂരെന്ന് പറയുമ്പം വെച്ചൂര്, നമ്മുടെ കോട്ടയം വെച്ചൂര്, പിന്നെ വില്ലുവാതിരി തൃശ്ശൂർ, അപ്പോൾ ഒരു മലനാട് ഇട, അങ്ങനെ പറഞ്ഞ ഓരോ പ്രദേശത്തിന് ഓരോ പശുക്കളുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ അത് വംശനാശം സംഭവിച്ചു പോയി. അതിന് ഒരുപാട് കാരണങ്ങൾ. ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ, ഈ ബ്രീഡിനെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും കാളകളെ തന്നെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അതായത് ബ്രീഡിന് ഒരു സമയത്ത് ഇതിനൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്നു, വംശനാശം സംഭവിച്ച ഒരു സാധനമാണ്. ഇപ്പോൾ പൊതുവെ തിരിച്ചു കൊണ്ടുവരുന്നു, ഇവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നു. വെച്ചൂരിനൊക്കെ ഭയങ്കര വിലയ്ക്ക് വാങ്ങിക്കുന്നവരുണ്ട് ഇപ്പോഴും. പല വിലയാണ് പല സ്ഥലത്തും. അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവരോട് ഇഷ്ടം തോന്നി. ഇഷ്ടമാണ്, മെയിനായിട്ട് ഇഷ്ടമാണ്. ഈ ഇതിൻ്റെ പാല് വളരെ കുറവാണ്. നാടൻ പശുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1 ലിറ്റർ മുതൽ 3 ലിറ്ററിന് താഴെ കിട്ടത്തുള്ളൂ. പക്ഷേ പാലിന് വിലയില്ല. പാലിന് വിലയുണ്ട്. പാല് വളരെ ശ്രേഷ്ഠതയാണ്. 2 ലിറ്റർ കിട്ടിയാൽ പോലും നമുക്ക് വീട്ടിൽ ഉപയോഗം നടക്കും. അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നെയ്യ് ഉണ്ടാക്കാം. അല്ല, ഇതിൻ്റെ പ്രോഡക്റ്റുകൾക്ക് എല്ലാം നല്ല ശ്രേഷ്ഠമാണ്. നല്ല വില. ഏറ്റവും മിൽക്കാണ് പാല്. ഇപ്പൊ 2.5 ലിറ്റർ കിട്ടിയാൽ പോലും പാലെന്ന് നമുക്ക് പറയാം, അത് അമൃത എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ഗുണമുള്ളതാണ് നാടൻ പശുവിന്റെ പാല്. ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? നല്ല ടേസ്റ്റ് ആണ്.
കാരണം ഇവര് നാടൻ ഫുഡ് തന്നെ ചായ കുടിച്ചാ കുടിച്ചതാ ആ നല്ല ടേസ്റ്റി എല്ലാത്തിനും അവരുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റാണ്. അത് ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ നമ്മുടെ പശു വളർത്തൽ, അതായത് നാടൻ പശുക്കൾ, തനത് ബ്രീഡ് ഇല്ലയോ ഇതിന്റെ നമ്മുടെ നമ്മുടെ നാടൻ ഗോശാല. ഈ ഗോശാലയ്ക്ക് പേര് വല്ലതും ഉണ്ടോ? ഭൂമിക ഗോശാല. ഭൂമിക ഗോശാലയിലെ ഒരാളാണോ അതോ വേറെ ആളുകളുണ്ടോ? ഇല്ല, ഒരാളാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് നടത്തുന്നത്. അതായത് ഈ ഇദ്ദേഹത്തിന് നിങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ യൂട്യൂബറാണ്. ഫേസ്ബുക്ക് പേജ് ഇല്ലേ? ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അന്നേരം ആ ബ്ലോഗിന്റെ പേരെന്ന് പറയണോ? രാജീവൻ ബ്ലോഗ് എന്നാണ്. കാർഷിക ചാനലാണ്, കാർഷിക ചാനലാണ്. കാർഷിക ബന്ധത്തിലുള്ളവർക്കെല്ലാം അറിയാം, നല്ല റീച്ചുള്ള ഒരു ചാനലാണ്. അന്നേരം വളരെ സന്തോഷമുണ്ട് ഈ ചെറിയ ചാനലിന് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുകയും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി. നമസ്കാരം.